അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും തൊയ്ബ ഇസ്ലാമിക് ചാനലിലേക്ക് സ്വാഗതം. ഏത് കാര്യത്തിലും ഇസ്ലാമിന് പറയാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കോവിഡിനെ കുറിച്ച് എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത്? നമുക്ക് വിഷയത്തിലേക്ക് വരാം. പരക്കെ ഫ്ലൈറ്റുകൾ റദ്ദാക്കുന്നു, ഉംറക്കുള്ള യാത്രകൾ വരെ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഇസ്ലാം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നവരുണ്ടാകും. കൃത്യമായ ഇസ്ലാമിൻ്റെ ഈ നിലപാടുകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആദ്യം ഞാൻ ഒരു സംഭവത്തിലേക്ക് വരാം. ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹുവാണ് സംഭവത്തിലെ പ്രധാന വ്യക്തി. ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് യാത്ര തിരിച്ചു. സറ് എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് സൈനിക തലവൻ അബു ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഷാമിൽ പകർച്ചവ്യാധി പടരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു മുഹാജിറുകളെയും അൻസാറുകളെയും വിളിച്ചു ചേർത്തു. എന്ത് ചെയ്യണം? രണ്ടഭിപ്രായമായി. നിങ്ങൾ അങ്ങോട്ട് പോവരുതെന്നും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വാസമില്ലേ, അതുകൊണ്ട് പോവാമെന്നും. ഇങ്ങനെ രണ്ടഭിപ്രായം വന്നു. അപ്പോഴാണ് മദീനയിലെ വലിയ പണക്കാരനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു, ഇന്ന ഇന്ദി മിൻ ഹാദാ ഇൽമ, ഇതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ അടുക്കൽ ഒരു വിവരം ഇതിനെക്കുറിച്ചുണ്ട്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, സമിഅത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇദാ സമിഅത്തും ബിഹി ബി അർദിൻ, ഒരു നാട്ടിൽ ഈ പകർച്ചവ്യാധി ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖ്ദമു അലൈഹി, ആ നാട്ടിലേക്ക് ആ ഒരു വബ ആ രോഗത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് പോകാൻ പാടില്ല. വൈദാ വഖഅ ബി അർദിൻ വ അൻതും ബിഹ, നിങ്ങൾ ഏതൊരു നാട്ടിലാണോ ഉള്ളത് അവിടെയാണ് ഈ രോഗം ഉള്ളത് എങ്കിൽ, ഫലാ തഖ്റുജു ഫിറാറം മിൻഹു, ആ രോഗത്തിനെ പേടിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകാനും പാടില്ല എന്ന് ഹദീസിൽ കാണാം എന്ന് അദ്ദേഹം പറയുന്നു. ഫഹമിദല്ലാഹ തആല ഉമർ വൻസറഫ്, ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. അതുപോലെ ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ സമിഅത്തു മുത്താഊന, നിങ്ങൾ താഊൻ എന്ന് പറയുന്ന പകർച്ചവ്യാധി നിങ്ങൾ കേട്ടാൽ, ബി അർലിൻ, ഒരു നാട്ടിൽ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ, ഫല തദ്ഖുലുഹ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്. വൈദ വഖ ബി അർലിൻ, നിങ്ങൾ ഒരു നാട്ടിലെ അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അൻതും ഫിഹ, ആ നാട്ടിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഫല തഖ്റുജു മിൻഹ, അവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകാനും പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പിക്കാനുള്ള കാര്യം എന്ന ചർച്ചയിൽ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. പകർച്ചവ്യാധി ഉള്ള നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്നവൻ്റെ ശരീരത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ ചെല്ലുന്ന നാട്ടിലും ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാവാം ഇങ്ങനെ പറയാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, കൊറോണയുള്ള രാഷ്ട്രത്തിൽ നിന്നും തൻ്റെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നത് പാടില്ലെന്നാണോ ഇസ്ലാം പറയുന്നത്? അല്ല, മറിച്ച് ഒരു നാട് എന്ന് പറഞ്ഞാൽ വലത് എന്നോ അല്ലെങ്കിൽ അർന്ന് എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഭൂപ്രദേശത്തെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് രോഗമുള്ള ആ ഒരു ചെറിയ ഏരിയയിൽ നിന്ന് എന്നും നമുക്കതിൻ്റെ ആശയം ഉദ്ദേശിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതിന് രാഷ്ട്രം എന്ന ഒരു തലങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥം പോകുന്നില്ല. കാരണം ഈ പറയുന്നതെല്ലാം ഇസ്ലാമിക് റിപ്പബ്ലിക്ക് മൊത്തത്തിൽ ഒരു ഭരണാധികാരിയുടെ ഒരു ഖലീഫയുടെ കീഴിലാണ്, അവിടെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ഉള്ള ഒരു ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യങ്ങളുമായി നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇപ്പോൾ ഹറമിൽ ഉംറക്കും അതുപോലെ തന്നെ മറ്റുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ നാം ആരും ആശങ്കപ്പെടേണ്ടതില്ല. അതെല്ലാം ഹറമുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും രോഗങ്ങളിൽ നിന്ന് സമൂഹത്തിനുള്ള സംരക്ഷണത്തിനും കൂടെ വേണ്ടിയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും എല്ലാ ചെറിയതും വലിയതുമായ കാര്യങ്ങളിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പറയാൻ മറ്റു ഏത് മതമാണ് ലോകത്തുള്ളത്? നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം, അൽഹംദുലില്ലാഹ്.